ഇടുക്കി മാങ്കുളത്ത് നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് നേതാവ് കെ എം അക്ഷറവിൻ്റെ റിസോർട്ടിന് പ്രവർത്തനാനുമതി നൽകിയ സംഭവത്തിൽ വീഴ്ച സംബന്ധിച്ച് മാങ്കുളം പഞ്ചായത്ത് പോലീസിൻ്റെ ചോദ്യം ചെയ്യലിലാണ് ഉദ്യോഗസ്ഥർ വീഴ്ച സമ്മതിച്ചത്. മതിയായ രേഖകളില്ലാതെ റിസോർട്ടിന് അനുമതി നൽകിയതിന് ഉദ്യോഗസ്ഥർക്കെതിരെ വകുപ്പുതല നടപടിയുണ്ടാകും. കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ട് ഇ ഡി രജിസ്റ്റർ ചെയ്ത കേസിൽ ജയിലിലാണ് ഇപ്പോൾ റിസോർട്ട് ഉടമ എം കെ അക്ഷറഫ്. രാഹുൽ വിജയൻ ചേരുന്നു ഇടുക്കിയിൽ നിന്ന് വിവരങ്ങളുമായി. രാഹുൽ, ഗുഡ് മോർണിംഗ്, പറയൂ. ഐസ്കെയൻ, ഗുഡ് മോർണിംഗ്. പി എഫ് ഐ നിരോധിത സംഘടനയായ പി എഫ് ഐയുടെ മുതിർന്ന നേതാവായിരുന്നു ഈ എം കെ അഷറഫ്. ഇയാളിപ്പോൾ നിലവിൽ ഇപ്പോൾ ജയിലിലാണ് ഉള്ളത്. ഇയാളുടെ മാങ്കുളത്തുള്ള റിസോർട്ടിനാണ് പഞ്ചായത്ത് അനധികൃതമായി അനുമതി കൊടുത്തത്, പ്രവർത്തനാനുമതി കൊടുത്തതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് കഴിഞ്ഞ ആഴ്ചയാണ് ഇത്തരമൊരു നടപടി ഉണ്ടായത്. തുടർന്ന് മൂന്നാർ ഡിവൈഎസ്പിക്ക് ലഭിച്ച പരാതിയെ തുടർന്ന് വിശദമായ അന്വേഷണം നടത്തിയപ്പോൾ ഈ ഉദ്യോഗസ്ഥർക്ക് കൃത്യമായിട്ടുള്ള വീഴ്ച സംഭവിച്ചു എന്നത് കണ്ടെത്തിയിട്ടുണ്ട്. പഞ്ചായത്ത് സെക്രട്ടറിക്കും സെഷൻസ് ക്ലർക്കിനുമാണ് ഇത്തരത്തിൽ വീഴ്ച സംഭവിച്ചത്. അനധികൃതമായി ഈ റിസോർട്ടിന് പ്രവർത്തനാനുമതി നൽകിയത് ഇവരെ കഴിഞ്ഞ മൂന്ന് ദിവസമായി പോലീസ് ചോദ്യം ചെയ്യുകയും ചെയ്തു. ഈ ചോദ്യം ചെയ്യലിൽ കൃത്യമായിട്ടും ഇവർ വീഴ്ച സമ്മതിച്ചതായി പറയുന്നുണ്ട്. പക്ഷേ ഇവർ അതിന് നൽകുന്ന ഒരു വിശദീകരണം എന്ന് പറയുന്നത് റിമാൻഡിൽ കഴിയുന്ന ഒരു പ്രതി എന്ന നിലയ്ക്ക് മാത്രമാണ് ഇതിന് ഉടമസ്ഥന് ഇതിൻ്റെ പ്രവർത്തനാനുമതി പുതുക്കി കൊടുത്തത്. അല്ലാതെ എൻ ഐ എയോ ഇ ഡിയോ കേസിൽ ജയിലിൽ കിടക്കുന്ന ആളാണെന്ന് അറിയാതെയാണ് ഇത്തരമൊരു നടപടി സ്വീകരിച്ചതെന്നാണ് ഈ ഉദ്യോഗസ്ഥർ നൽകുന്ന ഒരു വിശദീകരണം. എന്തായാലും വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യലിൽ ഈ ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നിവർ കുറ്റസമ്മതം നടത്തിയിരിക്കുന്നത് കൊണ്ട് തന്നെ വിശദമായ റിപ്പോർട്ട് മൂന്നാർ DYSP ഇടുക്കി SPക്ക് കൈമാറിയിട്ടുമുണ്ട്. ഇതിൻ്റെ തുടർ നടപടികൾ ഉണ്ടാകും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനും കഴിയുന്നത്. വകുപ്പുതല നടപടി അടക്കം ഈ ഉദ്യോഗസ്ഥർക്കെതിരെ ഉണ്ടാവുകയും ചെയ്യും. ഓക്കെ, താങ്ക് യു രാഹുൽ വിജയൻ.